സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു വിസ്മയത്തിൻ്റെ ഗ്ലിംസ് വീഡിയോയും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. പ്രൊജക്റ്റിക്ക് കുറെ കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കി അഥവാ കൽക്കി 2898 AD, ഇതാണ് പ്രൊജക്റ്റ് കെ എന്ന ആ ഒരു സിനിമയുടെ കറക്റ്റ് ആയിട്ടുള്ള പേര്. സാന്റിയാഗോ ഡി കോമിക്കോണിൽ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഹോളജ് പാനലിലൂടെയാണ് ഇതിൻ്റെ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയത്. ഏകദേശം രാത്രി 2 മണിയോടുകൂടി തന്നെ ഒരേ സമയം അവിടെയും കാണിച്ചു, അഥവാ സാന്റിയാഗോ ഡി കോമിക്കോണിലും കാണിച്ചു, അതേപോലെ യൂട്യൂബിലും അവർ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. സോ അതോടെ തന്നെ ഇപ്പോൾ പ്രൊജക്റ്റ് കെ എന്താണ് എന്നുള്ളതിനെ പറ്റിയും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു മീനിങ് എന്നതിനെ പറ്റിയും എല്ലാം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ലാതെ എന്തുകൊണ്ട് ഈ സിനിമ ഇത്രമാത്രം ബ്രഹ്മാണ്ഡമായി മാറി എന്നുള്ള അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡമാക്കി മാറ്റി എന്നുള്ളതിൻ്റെ ആ ഒരു ചോദ്യത്തിന് ഉത്തരവും നമുക്ക് ഇതിലൂടെ ലഭ്യമാണ്. സോ എന്തൊക്കെ തന്നാലും അധികം വൈകിപ്പിക്കാതെ നമുക്ക് ഈ ഒരു ഗ്ലിംസ് വീഡിയോയുടെ റിവ്യൂലേക്ക് കടക്കാം. അതോടൊപ്പം ഒരു ബ്രേക്ക് ഡൗണും. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോ കടക്കാം. അതിനും നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യം കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ കിട്ടാൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് പ്രൊജക്റ്റ് കെ അഥവാ കൽക്കി 2898 AD. സിനിമ എന്താണ് എന്നതിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളടക്കം എന്താണ് എന്നതിനെ പറ്റി ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പേരിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൽക്കി അഥവാ ഹിന്ദു പുരാണം അനുസരിച്ച് വിഷ്ണുവിൻ്റെ 10-ാമത്തെ അവതാരം. കലിയുഗം നാശത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരുന്ന വിഷ്ണുവിൻ്റെ അവതാരം, 10-ാമത്തെ അവതാരം കൽക്കി. ശ്രീകൃഷ്ണന് ശേഷം നാശത്തിൻ്റെ വക്കിലായിട്ടുള്ള ഈ ഒരു ലോകത്തെയും അവിടുത്തെ ജനങ്ങളെയും രക്ഷിക്കാൻ വിഷ്ണുവിൻ്റെ അവതാരം എടുത്തു വരുന്നു. സിമ്പിൾ തന്നെയാണ്, കാരണം നമുക്ക് ഈ ഒരു പേരിലൂടെ തന്നെ പ്രഭാസ് ആരാണ് എന്നതിനെ പറ്റിയും എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റിയും എല്ലാം ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം പേരിനോടൊപ്പമുള്ള ആ ഒരു വർഷം അഥവാ 2898 AD എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, കാരണം നടക്കുന്നത് ഫ്യൂച്ചറിൽ തന്നെയാണ്. അഥവാ ഫ്യൂച്ചറിലെ പർട്ടിക്കുലർ സമയത്തായിട്ട് ഈവിൾ അല്ലെങ്കിൽ നാശം മൊത്തത്തിനെ ബാധിച്ചിരിക്കുന്നു. ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്നെ ഭൂമിയെ മുഴുവനായിട്ടും കീഴടക്കി നശിപ്പിക്കാനുള്ള ഒരു പോക്കിൽ തന്നെയാണ്. വെള്ളമില്ല, ആഹാരമില്ല, എല്ലാവരും ദുരിതത്തിൽ തന്നെയാണ്. ഈ ക്ലിംസ് വീഡിയോയുടെ തുടക്കത്തിലൂടെ തന്നെ ഈ അവസ്ഥയിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ പറ്റിയെല്ലാം നമുക്ക് ആ തുടക്കത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഥവാ 2898 വർഷത്തിലെ ഭൂമിയുടെ അവസ്ഥ, ഒരു ഡാർക്ക്നെസ് ഭൂമിയെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ അവരുടെ പടയാളികൾ തന്നെയാണ് മൊത്തം നിയന്ത്രിക്കുന്നത്. കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡ്യൂണിൻ്റെയും മാൻ ഓഫ് സ്റ്റീലിൻ്റെയും എല്ലാം ഏകദേശം ഒരു സിമിലാരിറ്റി നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഏറെക്കുറെ കറയും അതുപോലെ തന്നെയാണ്. എങ്കിൽ പോലും ഇതിൽ പ്രധാനമായിട്ടും അവർ ഉപയോഗിക്കാൻ പോകുന്നത് കൽക്കി എന്ന് പറയുന്ന ആ ഒരു ഹിന്ദു മിത്തോളജിയിലെ കൺസെപ്റ്റും അതേപോലെ കുറേയധികം സയൻറ്റിഫിക് കാര്യങ്ങളും തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഈ സിനിമയ്ക്ക് ഒരു വ്യത്യസ്ത പകരുക തന്നെ ചെയ്യും, കാരണം നമുക്ക് ഈ ഒരു ഗ്ലിംസ് വീഡിയോയുടെ മുൻപോട്ടുള്ള പോക്കിൽ അത് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി കൽക്കിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കൽക്കിയുടെ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജി പ്രകാരം കൽക്കി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഥവാ പ്രഭാസ് തന്നെയാണ് ലീഡ് റോളിൽ അഭിനയിക്കാൻ പോകുന്ന കൽക്കി. ഡാർക്ക്നെസ് മുഴുവനായിട്ടും ഭൂമിയെ ബാധിക്കുന്ന ഈ അവസരത്തിൽ അതിനെയെല്ലാം തടയാനായിട്ട് ഒരു ശക്തി വരുന്നു, അത് തന്നെയാണ് കൽക്കി അല്ലെങ്കിൽ നമ്മുടെ നായകൻ. പിന്നീട് ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റാണ ദഗുബട്ടയുണ്ട്, അതേപോലെ കമലഹാസനുണ്ട്, അമിതാഭ് ബച്ചനുണ്ട്, ദീപിക പദുക്കോണുമുണ്ട്. ഈ ക്ലിംസ് വീഡിയോയിലായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ദീപിക പദുക്കോണിൻ്റെയും അതേപോലെ അമിതാഭ് ബച്ചൻ്റെയും മാത്രമേ സീനുകൾ കാണാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ട്രെയിലർ വരുമ്പോൾ പ്രോപ്പറായിട്ട് ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഹിന്ദു മിത്തോളജി പ്രകാരം കൽക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് യജ്ഞവാക്യൻ എന്ന് പറയുന്ന ഒരു ഗുരുദേവൻ തന്നെയാണ് കൽക്കിയുടെ ആത്മീയ ഗുരു. ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങളിൽ ഒരാൾ തീർച്ചയായിട്ടും അവരാകാൻ സാധ്യതയുണ്ട്. ഈ യഥാർത്ഥ പേരിലായിരിക്കില്ല, മറിച്ച് പ്രഭാസ് എന്ന ഒരു കഥാപാത്രത്തിനെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നതിൽ യജ്ഞവാക്യൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന് വളരെ പ്രാധാന്യം കാണും. തീർച്ചയായിട്ടും സിനിമയിൽ വരുമ്പോൾ യജ്ഞവാക്യൻ എന്നായിരിക്കില്ല ഉപയോഗിക്കുന്നത്, മറ്റേതെങ്കിലും ഒരു പേരിലൂടെ ഈ ഒരു കർമ്മം അവർ നിർവഹിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ സാക്ഷാൽ പരശുരമൻ തന്നെയാണ് ഹിന്ദു മിത്തോളജി പ്രകാരം കൽക്കിയുടെ ഗുരു അഥവാ ആയോധന കലകൾ പരിശീലിപ്പിക്കുന്ന ഗുരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരശുരമൻ തന്നെയാണ്. ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ റോൾ അല്ലെങ്കിൽ ആ കർമ്മം നിർവഹിക്കാൻ പോകുന്നത് അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രം തന്നെയാകും. അഥവാ അമിതാഭ് ബച്ചനാകും ഒരു സാധാരണ മനുഷ്യനായിരുന്ന പ്രഭാസിനെ അല്ലെങ്കിൽ കൽക്കിയെ ഈ ഭൂമിയെ രക്ഷിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പോകുന്നത്. അതേപോലെ ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള പത്മയാണ് ഹിന്ദു മിത്തോളജി പ്രകാരം കൽക്കിയുടെ ഭാര്യ. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ കർമ്മം നിർവഹിക്കാൻ പോകുന്നത് ദീപിക പദുക്കോണുമായിരിക്കും. സോ അതോടെ തന്നെ ഹിന്ദു മിത്തോളജിയെ നല്ല രീതിയിൽ മോഡേണൈസ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഇവിടെ കലിയുഗത്തിൻ്റെ ആ ഒരു രാജാവായിട്ട് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും കമലഹാസൻ തന്നെയായിരിക്കും. സോ അതോടെ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായിട്ടും ഈ ഒരു സിനിമയുടെ കഥ അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കൽക്കി ആരാണ് എന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയെ വൃത്തിയടന്ന്
മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാകും. എങ്കിൽ പോലും കുറെ കൂടി മോഡേണൈസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഏറ്റവും വലിയ വ്യത്യാസം. പൂർണ്ണമായിട്ടും ആ ഒരു പരമ്പരാഗത രീതി ഉപയോഗിക്കാതെ കുറെ കൂടി ഡിജിറ്റൽ ഫോം അല്ലെങ്കിൽ മോഡേൺ ചെയ്യുന്നു. അഥവാ ഒരു അയൺമാനെ പോലുള്ള ഒരു ഗെറ്റപ്പിൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും കൽക്കി വരാൻ പോകുന്നത്. ഏറെക്കുറെ അതിന് കുറേയധികം പഴി പ്രഭാസ് കേട്ട് കഴിഞ്ഞു. അഥവാ ഒരു ഫസ്റ്റ് ലുക്ക് വന്നപ്പോഴേ അത്തരത്തിലുള്ള പഴി കേട്ട് കഴിഞ്ഞു. ആദ്യമായിട്ടായിരിക്കും ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഡിലീറ്റ് ചെയ്യുന്നതും. സോ അത്രത്തോളം കോൺട്രവേഴ്സി ഈ ഒരു സിനിമ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. എങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ലുക്ക് ഒരു പരിധിവരെ അതിനെല്ലാം മറച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അത്രമാത്രം ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഹോപ്പ് ഇപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ഗുണമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ശേഷം ഈ ഒരു ഗ്ലിംസ് വീഡിയോയുടെ ബാക്കിയുള്ള സീനുകളിലും ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ തന്നെയാണ് പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഥവാ കമലഹാസൻ എന്ന് പറയുന്ന ആ ഒരു വലിയ വില്ലൻ ജനങ്ങളെ ദ്രോഹിക്കുക തന്നെയാണ്. തീർച്ചയായിട്ടും പിന്നീട് ഗ്ലിംസ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് സീനുകൾ അവർ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സിനിമയുടെ രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഹോളിവുഡ് ലെവൽ തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു ഗ്ലിംസ് വീഡിയോയിലൂടെ ആ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. മാൻ ഓഫ് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ മുൻപേ പറഞ്ഞ പോലെ ഡ്യൂണിൻ്റെയൊക്കെ ഒരു ട്രെയിലർ കണ്ടതുപോലുള്ളൊരു ഫീല് ഈ ഒരു സിനിമയുടെ ട്രെയിലർ നമുക്ക് നല്ല രീതിയിൽ നൽകുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ ഈ ഗ്ലിംസ് വീഡിയോയിലൂടെ അധികം CGI സീനുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഉള്ളതൊക്കെ വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അതോടെ തന്നെ പണം നല്ല രീതിയിൽ കൃത്യമായിട്ടും നല്ല രീതിയിൽ മുടക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ലാതെ പ്രധാനപ്പെട്ട വില്ലനായിട്ടുള്ള കമലഹാസനെ പറ്റിയിട്ടുള്ള രംഗങ്ങൾ അധികം ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പ്രധാന കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ മാത്രമാണ് ഈ ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ. എങ്കിൽ പോലും കാണിച്ച സിനിമകൾ മര്യാദയ്ക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ അതോടെ തന്നെ ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ആ ഒരു ഫസ്റ്റ് ലുക്ക് ഉണ്ടാക്കിയ നിരാശ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷ വളരെയധികം കുറവായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ഒരു ഗ്ലിംസ് വീഡിയോ നിലവാരം പുലർത്തിയതോടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹൈപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നെയും പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാകും എന്ന് തന്നെ വിചാരിക്കും. സോ അതോടെ തന്നെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. സോ അതോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ പറഞ്ഞ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമൻറ്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീരസും പ്ലോട്ട്സ് ഇവിടെ കമൻറ്റ് ബോക്സിൽ പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയുടെ എൻ്റെ പേരമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.